അതിനുശേഷം മീശമാധവൻ ഒരു മെഗാ ഹിറ്റായി, വലിയ ഹിറ്റായതിന് ശേഷമാണ് ഞങ്ങളൊന്നിച്ച് എല്ലാവരും കൂടെ ദിലീപേട്ടൻ്റെ ഒരു ഷോയ്ക്ക് യു എയിലേക്ക് പോകുന്നത്. ആ ഷോയും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അതിലെ എൻ്റെ പെർഫോമൻസിനും ആൾക്കാർ അഭിപ്രായം പറഞ്ഞു. ചില പെർഫോമൻസ്, ചില ടീം വർക്കാണല്ലോ അത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല നല്ല സംഭവങ്ങൾക്ക് ആ ഷോയുടെ ഡയറക്ടർ ലാൽജോ സാറായിരുന്നു. ലാൽജോ സാറുണ്ട്, നാദശിക്കയുണ്ട്. നാദശിക്കയാണ് സ്കിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും സ്കിറ്റ് ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം ഞാൻ ട്രൂപ്പിലുള്ളത് കൊണ്ട് എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള നല്ല നല്ല സംഭവങ്ങൾ അദ്ദേഹം എനിക്ക് തന്നു. അങ്ങനെ ആ ഷോയും നല്ല രസമായിട്ട് തന്നെ ഞങ്ങൾ പെർഫോം ചെയ്ത് തിരിച്ചു വന്നു. പിന്നീട് അടുത്ത സിനിമയും വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് ദിലീപേട്ടൻ്റെ ഒരു കോളാണ് വരുന്നത്. ഒരു നിനക്കൊരു ലൈഫ് തരാൻ പോകുന്നു എന്നും പറഞ്ഞാൽ വിളിച്ചത്. നാളെ നീ തൊടുപുഴയെ വരാമെന്ന് ചോദിച്ചു. ചെറിയൊരു സീനേ ഉള്ളൂ, വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ലൈഫ് തരാൻ എന്താണ്? ഒന്നുമില്ല, ഒരു പെൺവേഷമാണ്, നീ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ ചെല്ലുകയാണ്, കുഞ്ഞിക്കൂറിൻ്റെ സെറ്റിലിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് നാരായണൻകുട്ടി ചേട്ടനുണ്ട്. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞ വഴിക്ക് അദ്ദേഹം ചോദിച്ചു, എടാ നിൻ്റെ വീടിൻ്റെ അടുത്ത് പൊക്കം കുറഞ്ഞ പെണ്ണുങ്ങൾ വല്ലതും ഉണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്തിനാ ചേട്ടാ? അല്ല, ഈ സിനിമയിലൊരു പൊക്കം കുറഞ്ഞ പെണ്ണ് വീണെന്ന് നമ്മുടെ ഡയറക്ടറും ദിലീപൊക്കെ സംസാരിക്കുന്നത് കേട്ടു, നിൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉള്ളുകൊണ്ട് ചിരിച്ചു, കാരണം ആ വേഷം, പെൺവേഷം കെട്ടി അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എന്നോട് തന്നെ നാരായണൻകുട്ടി ചേട്ടൻ ഇത് ചോദിച്ചേക്കുവാ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് പറയാം ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എൻ്റെ അടുത്ത് പുറകെ വന്നിട്ട് ഒരാളിങ്ങനെ വന്ന് നോക്കുന്നുണ്ട്, എന്തോ ഒരു പ്രത്യേകത. അപ്പം ഞാൻ എനിക്കറിയില്ലായിരുന്നു ദിലീപേട്ടൻ്റെ വേഷം കുഞ്ഞിക്കൂനൽ ഇതാണെന്ന്. ദിലീപേട്ടൻ ഞാൻ അറിയാതെ തന്നെ ഈ വേഷം കെട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പരിചയപ്പെടാനായിട്ട് നിൽക്കുന്നവനെ തോണ്ടിയിട്ട് ഭയങ്കര ഒരു ആരാധകൻ്റെ പോലെ പെർഫോം ചെയ്യാം. അപ്പോൾ ഞാൻ നമസ്കാരം എന്ന് പറഞ്ഞു, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുള്ളി അങ്ങ് പോയി. പിന്നെ എന്നെ ഒരു എന്താ പറയുന്നത്, കല്യാണപ്പെണ്ണിനെയൊക്കെ ഒരുക്കുന്ന പോലെ ഒരുക്കുമോ, വാക്സിങ്ങും മുഖമൊക്കെ മാറ്റി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നാരായണൻകുട്ടി ചേട്ടൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു. ഉടനെ പുള്ളി, കേടാ നിനക്കത് പറഞ്ഞുകൂടായിരുന്നോടാന്നും പറഞ്ഞുകൊണ്ട് വന്ന് കെട്ടിയൊക്കെ പിടിച്ചിട്ട് ഇച്ചു ഞാനത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു കിടക്കാനൊരു കഥ കിട്ടിയില്ല ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെണ്ണായിട്ട് ചായയും കൊണ്ട് വന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ഷോക്കാകുന്നത്. ചെറുക്കനായിട്ട് ദിലീപേട്ടൻ ഈ ആളെയല്ലേ ഞാനവിടെ കുറച്ച് മുമ്പ് ക്ഷയിക്കാനും കൊടുത്തതെന്നുള്ളത്. കാരണം ഇത്രയും ഒരു വ്യത്യാസം നമ്മൾ ചിന്തിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഫിഗർ പുറത്ത് വിട്ടിട്ടുമില്ലായിരുന്നു ആ സമയത്ത്. ഏതാണ്ട് തുടങ്ങുന്ന ആ സമയത്ത് തന്നെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുകയും ഷോക്കാകും. കാരണം ഇത്രയും ഒരു മേക്കപ്പ്, വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല, എന്നാൽ ഭയങ്കര വ്യത്യാസമാണ്. നേരിൽ കണ്ടാൽ ദിലീപേട്ടനാണ് നമുക്ക് തന്നെ തോന്നാത്ത തരത്തിലുള്ള അത്ര ഗംഭീരമായ മേക്കപ്പായിരുന്നു കുഞ്ഞിക്കൂനൽ. ആ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവരും എന്നോട് ഒരുപാട് പേര് പറഞ്ഞ ഒരു സംഭവമാണ് കുഞ്ഞിക്കൂനലിലെ ആ പെണ്ണ് വന്ന് കിടന്ന് കൂനനെ വേണ്ടെന്നും പറഞ്ഞ് തല്ലി തകർത്തെല്ലാം എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പെർഫോമൻസിനെ പറ്റി. അത് അതിൻ്റെ പിന്നിലും ഈ പറഞ്ഞ പോലെ, അത് അന്ന് ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ജോണി ആൻ്റണി ചേട്ടനായിരുന്നു. ചേട്ടനാണ് തീ പോലെ നിന്നത് കൂടെ. പിന്നെ നമ്മുടെ ശശിശങ്കർ സാറാണ് ഡയറക്ടർ. അങ്ങനെ അടുപ്പിച്ച് ഒരു ജോക്കർ, മീശമാധവൻ, കുഞ്ഞിക്കുനൻ അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ചെയ്തതോടുകൂടി തന്നെ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു ഫെയിമായി നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ. അപ്പോൾ അതെനിക്ക് എൻ്റെ ഒരു വലിയൊരു തൃപ്തി കിട്ടിയത്, സംതൃപ്തി കിട്ടിയതാണ്. കാരണം ഏത് സിനിമയിലാണ് അഭിനയിച്ചാലും ചലച്ചിത്ര താരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബോർഡൊക്കെ വെച്ച് പോകുമ്പോഴും ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളെ കാണുമ്പോൾ ആ സിനിമ കൊള്ളാൻ കിട്ടും, അല്ലെ ക്യാരക്ടർ കൊള്ളാൻ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. വണ്ടി പയ്യെ മാറാനുള്ള രസമായി. ഈ പറഞ്ഞ പോലെ തന്നെ അംബാസഡർ പയ്യെ മാറി ആദ്യമായിട്ടൊരു പുതിയ വണ്ടി എടുക്കുകയാണ്, ഒരു മാരുതി 800. പിന്നെ പിന്നീട് ഞാൻ മാരുതി 800 അച്ഛൻ ഓടിക്കുന്നു. മാരുതി 800-ലാണ് സ്റ്റേജ് പരിപാടികളുടെ യാത്രകളൊക്കെ, ദൂരെ എത്ര ദൂരെയാണേലും കാറിലാണ് കൂടുതലും പോകുന്നത്. മിക്കവാറും അച്ഛനായിരിക്കും ഓടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കുട്ടികളാരെങ്കിലും ഡ്രൈവർമാരെ വിളിച്ചിട്ട് അവരുടെ സപ്പോർട്ടോടുകൂടി സ്റ്റേജ് പരിപാടികൾക്ക് പോവുകയും ഒപ്പം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ സമയത്താണ് ചാനലിൽ ഈ പറഞ്ഞ പോലെ തന്നെ സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. അതിൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന ടിനീറ്റോമാണ്. ഞങ്ങളൊന്നിച്ച് ഇതിനു മുമ്പ് സ്റ്റേജ് പരിപാടികളും അല്ലാതെയൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഒന്നിച്ചൊരു ഷോ ചെയ്യുന്നത്. ആ ഷോ സവാരി ഗിരിഗിരിയിലെ എൻ്റെ ഒരു സെഗ്മെൻറ്റ് വല്ലഭൻ കെയർ ഓഫ് വല്ലഭൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം.
കഴിവുള്ള ആളുകളെ, അല്ലെങ്കിൽ പ്രത്യേക കഴിവുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്ന ഫ്ലോറിൽ നടക്കുന്ന ഒരു ഷോയാണ്. അതിൽ ഇൻ്റർവ്യൂ പോർഷൻ ടിനി ചെയ്യുന്നു, ഈ വല്ലഭൻ ഞാൻ ചെയ്യുന്നു. ഭാഗ്യത്തിന് ഈ വല്ലഭൻ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം, അതിനൊരുപാടൊരുപാട് കാഴ്ചക്കാരുണ്ടാവുന്നു, ഒരുപാട് പുതുമയുള്ള പെർഫോമൻസ് ഉണ്ടാവുന്നു. എനിക്ക് തോന്നുന്നത് സൂര്യ ടി വിയുടെ ആ സമയത്തെ ഏറ്റവും റേറ്റിംഗുള്ള പ്രോഗ്രാമുകളിലൊന്നായിട്ട് സവാരി ഗിരിഗിരി മാറുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഫൈവ് സ്റ്റാർ തട്ടുകട, അതുപോലെ പല പല ഷോകളും ടി വിയിൽ ചാനൽ പരിപാടികളിലേക്ക് പയ്യെ കിടക്കുകയാണ്. സ്റ്റേജ് പ്രോഗ്രാമിനോടൊപ്പം തന്നെ ചാനൽ പരിപാടികളും, അതുപോലെ തന്നെ നാദിഷ്കയുടെ ട്രൂപ്പ്, ഇതുപോലെ ദേ മാവേലി കൊമ്പത്ത് പോലെ സി ഡി പരിപാടികൾ, ഇങ്ങനെയൊക്കെയായിട്ട് പോകുന്നു. അതിനോടൊപ്പം അപ്പം തന്നെയാണ് ആദ്യത്തെ, ഈ സമയത്താണ് എനിക്ക് ആദ്യത്തെ അമേരിക്കൻ ഷോ വരുന്നത്. അമേരിക്കയിലുള്ള സ്പോൺസറായിട്ടുള്ള ശ്രീ ജിമ്മി ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഒരു എന്നെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞാൻ, അതുപോലെ മനോജ് ഗിന്നസ്, അങ്ങനെ കുറച്ച് കോറസ് പീറ്ററേട്ടൻ, പിന്നെ കുറേ ഒരു ഓർക്കസ്ട്രയുടെ കുറച്ച് ആൾക്കാർ, അങ്ങനെ ഒരു ചെറിയൊരു ടീമാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ പോണത്. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് പോകാനായിട്ട് ജിമ്മി ചേട്ടൻ വിളിക്കുന്നു. വിസ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കടമ്പയാണ്. അപ്പോൾ വിസ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ചെന്നൈയിൽ പോയി വിസ എടുക്കണം. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഗൾഫ് ഷോയ്ക്കും അങ്ങനെയുള്ള പരിപാടികളുടെ സ്റ്റാമ്പ് മാത്രമേ ഉള്ളൂ. അമേരിക്കയ്ക്ക് പോയിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ടാണ് അമേരിക്കൻ ഷോയുടെ സ്റ്റാമ്പ് വീഴാൻ പോകുന്നത്. റെഡിയായി എൻ്റെ കൂടെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. ചെന്നൈയിലെ ഓഫീസിൽ നിൽക്കുന്നു. കൂടെ ഒരു സുരേഷ് മാഞ്ഞാലി എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്, മിമിക്രി ആർട്ടിസ്റ്റാണ് അവനും. അപ്പോൾ അവനോടൊക്കെ ഞാൻ ഒരു ചെറിയ ക്ലാസ് ഒക്കെ എടുത്തു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചാൽ മതി അപ്പോൾ തന്നെ, കാരണം ഗൾഫിൽ അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്നു. ഈ തത്ത ചീട്ട് കൊത്തിയെടുക്കുന്ന പോലെ ഈ സുരേഷ് മാഞ്ഞാലിയുടെ പാസ്പോർട്ട് തന്നെ ആദ്യം അദ്ദേഹം എടുത്തു, എമിഗ്രേഷൻ മറ്റേ എംബസിയിലുള്ള ഉദ്യോഗസ്ഥൻ. സുരേഷ് മാഞ്ഞ അദ്ദേഹം വിളിക്കുന്നു. വിളിച്ചിട്ട് വേ വേർ യു ഗോയിങ് ഇൻ യു എസ് എന്ന് ചോദിച്ചു. സ്റ്റാർസ് ഇമിറ്റേറ്റിംഗ് ആൻഡ് കലാബൻ മണി സോങ് എന്ന് പറഞ്ഞു. അപ്പം തന്നെ വിസ അടിച്ച് കൈ കൊടുത്തു. അപ്പോൾ പിന്നീട് ഞാൻ പുറത്തിറങ്ങിയിട്ട് തന്നെ അവൻ ആ തെറ്റ് പറഞ്ഞിട്ട് അവന് വിസ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കൂടുന്ന മനോജ് ഗിന്നസ് പറഞ്ഞു, ഇവനിനി അമേരിക്കയിൽ ഒരിക്കലും മുങ്ങുമല്ല, ഈ ഇംഗ്ലീഷ് വെച്ച് അത് പുള്ളിക്ക് മനസ്സിലായതുകൊണ്ട് സ്റ്റാമ്പ് വിസ അടിച്ച് കൈ കൊടുത്താ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. കൂടെ ആരാ വരുന്നത്? മനോജിനെ കാണിച്ചു കൊടുത്തു. മനോജിനെ കിട്ടി, എനിക്കും വിസ കിട്ടി. അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈറ്റിലിരിക്കുക. ഫ്ലൈറ്റിലിരുന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സാധനമുണ്ട്, അത് നേരെ ഹാൻഡ് റെസ്റ്റ് ഇങ്ങനെ നേരെ ആക്കിയിട്ട് ഞാൻ വിശാലമായിട്ട് ഈ ഡബിൾ കോട്ട് ബെഡിലൊക്കെ കിടക്കുന്ന പോലെ ഫ്ലൈറ്റിൽ കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കൊതിയോടെ, കാരണം 22-24 മണിക്കൂർ ഇങ്ങനെ ബുദ്ധിമുട്ടി. ആകെ ആദ്യം ഒരു 9 മണിക്കൂർ പറഞ്ഞതിന് ശേഷം ഇറങ്ങി, പിന്നെ വീണ്ടും ഇന്ധനം നിറച്ചൊക്കെയാണ് പോക്ക്. അങ്ങനെ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിറങ്ങുന്നു. എന്നെ എടുത്തുകൊണ്ടൊക്കെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ കൊണ്ടുവരുന്നു. കുട്ടി എന്ന് കഴിഞ്ഞപ്പം ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നെ. സാധാരണ ഇവരെയൊക്കെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ എന്നെ കണ്ടിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ല ഈ അമേരിക്കൻസിലെ ആർക്കും. ഉദ്യോഗസ്ഥർ ഓക്കെ ഗുഡ് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് തന്നെ തോന്നി ഇതിന് നമുക്കൊരു കൺസിഡറേഷനും ഇല്ല, എല്ലാവരെയും പോലെ തന്നെ. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ ക്യൂ നിന്ന് നമ്മളവിടെ നിന്ന് ഇതെല്ലാം പാസ്പോർട്ടും എല്ലാം ഇമിഗ്രേഷനെല്ലാം അടിച്ച് അകത്തോട്ട് എൻട്രി പാസ് എല്ലാം അടിച്ച് അകത്ത് കയറുന്നു. സ്റ്റേജ് പരിപാടിയിലേക്ക് പോകുന്നു. അവിടെ വേറൊരു ലോകമാണ്. ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അവിടെ നിന്നല്ലാതെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ വേറൊരു കൾച്ചറും നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ മറ്റൊരു ജീവിത രീതിയും ശൈലിയും ഒക്കെ കാണാൻ അവിടെ അന്ന് സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അന്ന് ഞങ്ങൾ ഹോട്ടലൊന്നുമല്ല താമസിച്ചത്, പല സുഹൃത്തുക്കളുടെയും വീടുകളിലായിരുന്നു അന്ന് താമസിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് പോയി വന്നപ്പോൾ ഒരുപാട് വീടുകളിൽ താമസിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബന്ധു വീടുകളിൽ താമസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയ സ്നേഹത്തോടു കൂടിയാണ്. ഒരു പരിചയമില്ലാത്ത ആളുകളുടെ വീട്ടിലേക്ക് നമ്മൾ ഗസ്റ്റായിട്ട് ചെല്ലുകയാണ്. ചിലപ്പോൾ ഒരു 5-7 ദിവസം അവിടെ തന്നെ ഉണ്ടാവും. അവർ തന്നെ ഭക്ഷണം വയ്ക്കുന്നു, അവർ തന്നെ നമ്മളെ കൊണ്ട് യാത്ര സ്ഥലങ്ങൾ കാണിക്കുന്നു, സ്റ്റേജ് പരിപാടിക്ക് കൊണ്ടുപോകുന്നു, പരിപാടി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ ഫ്ലൈറ്റ് കയറ്റി വിടുന്നു.
അങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ ആ യാത്രയിൽ അമേരിക്കയിലുണ്ടായി. ഒരുപാട് പേരുടെ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് കോട്ടയത്ത് ഒരുപാട് അമേരിക്കക്കാർ കോട്ടയം ഭാഗത്ത്, കോട്ടയം ചെങ്ങന്നൂർ ആ ഭാഗത്തൊക്കെ ഉള്ളതുകൊണ്ട് നാട്ടുകാരെന്നുള്ള നിലയിലൊക്കെ ഒരുപാട് പരിഗണനയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് പല അമേരിക്കൻ പരിപാടികളും, എത്രയോ അമേരിക്കൻ പരിപാടികൾ, മണിച്ചട്ടിൻ്റെ കൂടെ അതുപോലെ ഒത്തിരി ഷോകൾ ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഓരോ തവണ ഓരോ ഷോയ്ക്ക് ചെല്ലുമ്പോഴും അവിടുത്തെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള തമാശകൾ, ആ തരത്തിലുള്ള പ്രോഗ്രാമുകൾ, ഇതൊക്കെ ഒരു ചെറിയൊരു ചാനൽ പരിപാടികൾ പോലെയോ അല്ലെങ്കിൽ ഒരു കൊച്ചു സിനിമ ചെയ്യുന്ന പോലെയുള്ള ഒരു തയ്യാറെടുപ്പുകൾ വേണ്ടതാണ് ഇത്തരത്തിലുള്ള ഷോകൾ പോകുമ്പോൾ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റോൾ എന്തായിരിക്കണം, നമ്മളെന്ത് സ്കിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഷോ ഡയറക്റ്റ് ചെയ്യുന്ന ആൾ ഉണ്ടാക്കി നമുക്ക് വേണ്ടി വയ്ക്കും. ആ സീക്വൻസും നമ്മൾ ഭംഗിയായിട്ട് പെർഫോം ചെയ്യുന്നു. അതിനുള്ള പൈസ എത്രയാണോ അത് മേടിച്ച് നമ്മൾ തിരിച്ചു പോരുന്നു. കുറച്ച് സൗഹൃദങ്ങൾ നമ്മളവിടെ ഉണ്ടാക്കി വയ്ക്കുന്നു. അവർ തിരിച്ച് നാട്ടിൽ വന്നു കഴിയുമ്പോൾ അവരെയും നമ്മൾ കാണും. അതുപോലെ ലേബർ ഇന്ത്യ രണ്ടാം ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ ലേബർ ഇന്ത്യ .com സന്ദർശിക്കുക. ഇതിൽ നിന്നൊക്കെ കുറച്ച് വരുമാനങ്ങളൊക്കെ വന്നു തുടങ്ങി. പണ്ട് കാലത്തുണ്ടായിരുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാറായി, അതിനുശേഷം വരുമാനങ്ങളായി. ആ സമയത്താണ് എൻ്റെ മൂത്ത പെങ്ങളുടെ കല്യാണം നടത്തുന്നത്, കവിതയുടെ കല്യാണം. അതിനുശേഷം ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തെ വ്യത്യാസത്തിന് സംഗീതയുടെ കല്യാണം കഴിയുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു ആഗ്രഹമായിരുന്നു, കുട്ടിക്കാലത്തെ ആഗ്രഹമായിരുന്നു, പട്ടാളക്കാരനാകുക എന്നുള്ളത്. കാരണം രാജ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള അല്ലെങ്കിൽ പടപൊരുതുന്ന ധീര സൈനികൻ്റെ കഥാപ്രസംഗമൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് സ്റ്റേജിൽ. അഗ്നിശലഭങ്ങൾ എന്ന് പറയുന്ന കഥയൊക്കെ അത്തരത്തിലുള്ള കഥകളാണ്. അതുപോലെ തന്നെ നായർ സാബും അതുപോലെ മമ്മൂക്കയിൽ ലാലേട്ടനൊക്കെ ചെയ്തിട്ടുള്ള ഈ പട്ടാള സിനിമകളെ, ആ സമയത്തെ ദൗത്യം പോലത്തെ സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്ത സിനിമകളാണ്. അപ്പം പട്ടാളം എന്ന് പറയുന്നത്, അപ്പം നമുക്കത് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇളയ പെങ്ങളുടെ ഹസ്ബൻഡ് NST കമാൻഡോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പട്ടാളക്കാരന് പെങ്ങളെ കൊടുക്കാൻ എനിക്ക് സാധിച്ചു നല്ല രീതിയിൽ. അതിൽ ആ സമയത്ത് എൻ്റെ സിനിമാ സുഹൃത്തുക്കളും അതിനേക്കാളൊക്കെ അപ്പുറത്ത് എൻ്റെ കൂടത്തിൽ മിമിക്രിയിൽ നിന്നിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങൾ, അവരുടെയൊക്കെ ഒരു വലിയൊരു പിന്തുണ, ഒരു കൈത്താങ്ങ് ആ സമയത്തൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഈ സമയത്ത് ഞാനിരുന്ന് ഓർക്കുകയാണ്. പെങ്ങളുടെ കല്യാണത്തിന് തലേ ദിവസം ഗാനമേള പരിപാടികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സിനിമയിൽ നിന്നൊക്കെ അത്യാവശ്യം പല പല താരങ്ങളും, കൊച്ചി ഖനീഫ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പെങ്ങളുടെ കല്യാണത്തിന് വരുന്നതും, അതൊക്കെ ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അനുഭവമായിട്ട് മനസ്സിലുണ്ട്. എൻ്റെ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാവരും, ഇപ്പം ഡിസ്കവറിയിലാണെങ്കിലും യൂണിവേഴ്സിലാണെങ്കിലും, എല്ലാ ആൾക്കാരുടെയും ഒരു വലിയൊരു ഒരു പിന്തുണയോടുകൂടിയായിരുന്നു രണ്ട് പെങ്ങന്മാരുടെയും കല്യാണം കഴിഞ്ഞ്. മീശമാധവനിലെ പല തമാശകളും ഭയങ്കര ഹിറ്റായി. അതിനകത്ത് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാതിരിക്കും, ഞാൻ ഹരിശാശവൻ ചേട്ടൻ്റെ കാലിട്ടൊരു തൊഴി കൊടുത്തിട്ട്, എടാ സൂണ നീ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാന്ന് പറയുമ്പോൾ അശോകൻ ചേട്ടൻ പറയുന്നുണ്ട്, നീ ജനിച്ചു എന്ന് പറഞ്ഞോ, വളർന്നു എന്ന് നീ പറയരുതെന്ന് പറഞ്ഞിട്ട് എന്നെ തൊഴിക്കാനായിട്ട് വരുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു പാത്രം വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ ഒരു ചിരട്ടെ വീഴുന്ന വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് എന്നെ പൊക്കിയെടുത്ത് വയ്ക്കുന്ന സീക്വൻസൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ വെച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആ സീനിൽ ദിലീപാട്ടർ ഇല്ലെങ്കിൽ പോലും പുള്ളിയും കൂടെ ഇരുന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു 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 സീക്വൻസാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സീക്വൻസസ് പല സിനിമകളിലും ഇവരുടെയൊക്കെ ഉണ്ട്. അതാണ് ദിലീപാട്ടൻ്റെയൊക്കെ ഒരു ഗുണം. കാരണം അദ്ദേഹത്തിന് അഭിനയിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം വന്ന് അഭിനയിക്കലല്ല, മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്കും കൂടി അല്ലെ ആ ഒരു സീനൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഞാൻ ഇത്രയും സിനിമകൾ അഭിനയിച്ചതിൽ പലതിലും അത്തരത്തിലുള്ള പല കാര്യങ്ങളും ദിലീപാട്ടൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് എനിക്ക് ഒരു ജീവിതത്തിലെ രണ്ടാമത്തെ, അതായത് ഒരു ആദ്യത്തെ വഴിത്തിരിവ്, രണ്ടാമത്തെ വഴി, മൂന്നാമത്തെ വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വിളി വരുന്നത്. അത് ശ്രീ വിനയൻ സാറിൻ്റെ വിളിയായിരുന്നു. സാറ് എന്നോട് പറഞ്ഞു, കുട്ടി ഞാൻ വിനയനാണ് ഡയറക്ടർ, നിനക്ക് ഈ ഹൈറ്റ് പറഞ്ഞാൽ എത്ര പേരെ അറിയാടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു, ഞാൻ ജോക്കർ ചെയ്ത സമയത്ത് ഒരു മൂന്നാല് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമിച്ച്, അല്ലാതെ ഒത്തിരി പേരെ എനിക്കറിയില്ല. നിനക്ക് അത്തരത്തിലുള്ള എത്ര പേരെ കളക്ട് ചെയ്യാൻ പറ്റുമോ, അത്രയും കളക്ട് ചെയ്യാൻ എത്ര പേരെ അറിയാം, നീ നോക്ക്, അവരുമായിട്ടൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കൂ.
കുട്ടിയൻ്റെ അടുത്ത സിനിമ അത്തരത്തിലുള്ള ഉയരം കുറഞ്ഞ ആളുടെ ഒരു ആൾക്കാരെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. അതിൽ നിനക്കും ഒരു നല്ലൊരു റോളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഓഹ്, എനിക്കുണ്ടായ ഒരു സന്തോഷം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വിനയൻ സാറിനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം ഗംഭീര വിജയം. ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളുകൊണ്ട് വിനയൻ സാറിനെ ഒന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹത്തിലിരിക്കുമായിരുന്നു. കാരണം നല്ലൊരു വേഷത്തിന് വേണ്ടി മണിച്ചാട്ടൻ്റെ വാസന്തി ലക്ഷ്മിയും അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റും വളരെ ശ്രദ്ധിക്കുന്ന ഒരു ഒരു സംവിധായകനായിട്ട് നിൽക്കുമ്പം ഇങ്ങനെ ഒരു ഞാൻ പോയി ഒരു വേഷം ചോദിച്ചാലെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പണ്ട് പറയുന്നത് പോലെ വൈദ്യൻ ഇച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വിളി വരുന്നത്. പിന്നെ ഞാൻ അദ്ദേഹത്തെ പോയി കാണാത്തതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് കാഴ്ചയില്ലാത്തവരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പരിമിതികളുള്ള ആളുകളുടെ സിനിമകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തുകൂടേന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമോ എന്നൊരു, അദ്ദേഹം എങ്ങനെ അതിനെ എടുക്കും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിളി വരുന്നു. വളരെ വേഗത്തിൽ തന്നെയാണ് പൂജ നടക്കുന്നത്. പൂജയിൽ തന്നെ ഏതാണ്ട് 10-25 പേര് പൂജയ്ക്ക് വരുന്നു. പൂജ നടന്നു. അതിനുശേഷം രാജുവിനെ, പൃഥ്വിരാജിനെ കാണുന്നു. നമുക്ക് നന്നാക്കണം, അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. ആരമ്മ മണിച്ചേട്ടൻ ആദ്യത്തെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് വിനയൻ സാറിനോട് പറഞ്ഞത്, കണ്ടടാ നിൻ്റെ പടത്തിൻ്റെ ആദ്യത്തെ തിയേറ്റർ അഡ്വാൻസ് പൂജയ്ക്ക് തന്നെ കിട്ടിയില്ലെന്ന്. അന്നേരം ഞാൻ എൻ്റെ റോൾ ഇതാണെന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം നമ്മൾ പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട്ടാണ് ഈ അത്ഭുതദ്വീപിൻ്റെ മെയിൻ ലൊക്കേഷൻ. അവിടെ മലമ്പുഴ ഡാമും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന ആ സമയത്ത് ഒരു ചെറിയൊരു പാറയുണ്ട്. ആ പാറയുടെ മുകളിലാണ് കൊട്ടാരം സെറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു വലിയ കൊട്ടാരമാണ്. മുത്തുവാണ് എൻ്റെ ആർട്ട് ഡയറക്ടർ, ക്യാമറ ഷായി ചേട്ടനാണ്. നമ്മുടെ ബഹ്റിനുള്ള അപ്പുചേട്ടൻ എന്ന് പറയുന്ന ആളാണ് എൻ്റെ പ്രൊഡ്യൂസർ. ആരോമാ മണിച്ചേട്ടനാണ് വിതരണം. അങ്ങനെ ഒരു വലിയൊരു എം ജയചന്ദ്രനാണ് എൻ്റെ മ്യൂസിക്. നല്ലൊരു വലിയൊരു ടീം അത്ഭുതദ്വീപ്. അപ്പോൾ അങ്ങനെ ഞാൻ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ലൊക്കേഷനിലേക്ക് വന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു അനുഭവം നടക്കുകയാണ്. ഏതാണ്ട് 300-ലധികം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ എന്നെ കാണാനായിട്ട് നിൽക്കുകയാണ് സെറ്റിൽ. പലരും വന്ന് എൻ്റെ കൈക്ക് പിടിക്കുന്നു, കൈ പിടിച്ച് കൊടുക്കുന്നു, ഷേക്ക് ഹാൻഡ് ഇടുന്നു. ചിലരൊക്കെ പറയുന്നു, ചേട്ടാ ചേട്ടനെ പോലെ ആകണം എന്ന് ആഗ്രഹിച്ചാൽ ഞങ്ങൾ സിനിമയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ചേട്ടനാണ് നമ്മുടെയൊക്കെ ഒരു ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ പിടിച്ച് കുലുക്കി. ചിലർ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നു. അവരുടെ ഒരു സ്നേഹം എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥയായിപ്പോയി. കാരണം ഞാൻ ഇത്രയും പേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഷോക്ക്. പിന്നെ നമ്മൾ നമ്മുടെ ഒരു ലോകത്ത് ചെന്ന പോലെ, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുടെ ഒരു ലോകത്ത് ചെന്ന പോലെ തന്നെ ആ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. ഇവരിൽ പലരും ഭടന്മാരുടെയും അങ്ങനെയൊക്കെയുള്ള വേഷങ്ങളൊക്കെ കെട്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ആ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സെറ്റിലെ ആദ്യത്തെ ഇവരുടെ ഒരു സ്വീകരണം, ഒരു ആവേശവും കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര എനർജി ഫീൽ ചെയ്തു. അത്ഭുതദ്വീപിൽ പിന്നീട് അങ്ങോട്ട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുള്ള പല കാര്യങ്ങളും ഇവരുടെയൊക്കെ പ്രോത്സാഹനത്തിനൊക്കെ അപ്പുറത്ത്, വിനയൻ സാർ എന്ന് പറയുന്നൊരു ഡയറക്ടറുടെ ഒരു വലിയൊരു ഒരു മികവിൽ സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം കുതിരസവാരിയാണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളെ, നമുക്ക് പരിക്ക് പറ്റാതെ നമ്മളെ കെയർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ 7-8 പൊക്കമുള്ള ആൾക്കാരുമായിട്ടുള്ള ഫൈറ്റ്, പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, കുടിച്ചിട്ട് വന്നിട്ടുള്ള പ്രകടനങ്ങൾ, എന്നെപ്പോലത്തെ തന്നെ മറ്റൊരാളുമായിട്ടുള്ള ഫൈറ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും ഒരു സിനിമയിൽ, അങ്ങനെയുള്ള ഒരുപാട് സീക്വൻസസ് വിനയൻ സാർ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അതിന് സപ്പോർട്ടായിട്ട് പറഞ്ഞ പോലെ തന്നെ ആ സിനിമയിലെ നായകനായിട്ടുള്ള പൃഥ്വിരാജ്, അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുന്നത് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അമ്പിളിച്ചേട്ടൻ്റെ സാന്നിധ്യമാണ്. കാരണം ഞാൻ ആദ്യം അഭിനയിച്ച, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അമ്പിളിയമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ പക്രു എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതിനകത്ത് അമ്പിളിച്ചേട്ടൻ്റെ മകനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന അത്ഭുതദ്വീപിലും എൻ്റെ അമ്മാവനായിട്ട് എൻ്റെ റൈറ്റ് വലതുവശത്ത് അമ്പിളിച്ചേട്ടനുണ്ട്. അതെനിക്കൊരു വലിയൊരു കരുത്ത് തന്നെയാണ്. കാരണം പലപ്പോഴും ഈ
ഗജേന്ദ്രൻ ഒന്ന് ശക്കൽ ഒന്ന് തണുക്കും. ഞാനൊരു നോർമലായിട്ട് പെർഫോം ചെയ്യുമ്പോൾ എന്നോട് പറയും കയറ്റി കളിക്കണം, ഒരു രാജകുമാരൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒരു ഇപ്പോൾ എനിക്കത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലയിടത്തും ഒരു 50 ഗ്രാം അഭിനയം വേണ്ടിടത്ത് ഞാൻ ചിലപ്പോൾ 100 ഗ്രാമും ഒക്കെ ഇട്ടുകൊടുത്തിട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇതാവും. പക്ഷേ അന്നേരത്തെ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. അത് ഈ അമ്പിളിച്ചേട്ടൻ്റെ ഇവരുടെയൊക്കെ ഈ രാജ കുറച്ചൊന്ന് കയറ്റിക്കളും. അങ്ങനത്തെ ഒരു പവർ വേണമെന്ന് പറഞ്ഞു പറഞ്ഞു. കാരണം അത് പിന്നീട് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട് ഇയാൾ ഇത്രയും സത്യത്തിൽ ഇയാളൊന്നുമല്ല ഈ ഗജേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ. പക്ഷേ ഇയാൾ എന്തൊക്കെയോ ആണെന്നുള്ളൊരു സംഭവം ഇയാൾ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഡയറക്ടർ സാറ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത്ഭുത ദ്വീപ് ജീവിതത്തിലെ ഒരു വലിയൊരു മൈൽ സ്റ്റോണായി മാറിയെന്നുള്ളു. ഒരു സൈഡിൽ കമൽ സാറും ഇങ്ങനെ സൈഡിൽ രജനി സാറും നടുക്ക് കരുണാനിധി സാറും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ മാല അതായത് മെഡൽ ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ എല്ലാവരും വരുന്നു മുട്ടുകുത്തി നിന്ന് മാല മേടിച്ച് മെഡൽ മേടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നടന്നു പോകുന്നു. അപ്പോൾ ലാസ്റ്റ് ഡിഷും ഒന്ന് അനൗൺസ് ചെയ്യുന്നു. എൻ്റെ സീക്വൻസ് സ്ക്രീനിൽ തെളിയുന്നു. 1-2 തമാശ രംഗങ്ങൾ ഭയങ്കര നിറഞ്ഞ കയ്യടി നമ്മൾ നേരെ സ്റ്റേജിലേക്ക് വരുന്നു.